ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. കണ്ടെയ്ൻമെന്റ് സോണിൽ വ്യാപാര സ്ഥാപനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. വ്യാപാര വ്യവസായി ഏകോപന സമിതി വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുൽ സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 6-5 മാസം കൊണ്ട് 108 ദിവസം ഇതായി കിടക്കുമ്പോ അതിലൊന്നും ഒരളവും ഇല്ല. എന്തെങ്കിലും അളവ് തന്നോ? ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ തൊഴിലിനിധി അടക്കണ്ടെന്ന്, ഞങ്ങളോട് പറഞ്ഞോ നിങ്ങൾ ബിൽഡിംഗ് ടാക്സ് തരണ്ടെന്ന് പറഞ്ഞോ? ബാക്കി എന്തൊക്കെ ആനുകൂല്യങ്ങൾ നിങ്ങൾ കൊടുത്തു? ബസ് കാർഡ് പറഞ്ഞ് 6 മാസം ടാക്സ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. 6 ദിവസം ശമ്പളം പിടിക്കുന്നതിനാണ് ഈ രാജ്യ സമരം നടക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ല. എനിക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പറയാനുള്ളത്, ഈയൊരു അനീതിക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വോട്ട് വേണ്ടേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാൻ പോവാ. വടകരയിലുള്ള ഏതാണ്ട് 6000 കച്ചവടക്കാരുണ്ട് വടകര മൊത്തം അല്ലേ, വടകര താലൂക്കില്. അവരെ വോട്ട് വേണ്ടേ? അവർ ജീവിക്കണ്ടേ? അവർ കുടുംബയില്ലേ? ബാക്കി എല്ലാ മേഖലയിലും ഇടപെടുന്ന ഡൽഹിയിലൊരു പീഡനം നടന്നാല്, അങ്ങനെ പിന്നെ ഉത്തർപ്രദേശിൽ പ്രശ്നം നടന്നാലും രംഗത്തിറങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് കോഴിക്കോട് ജില്ലയിലുള്ള ഈ വ്യാപാരികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുണ്ട്. ഞാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വേണ്ടേ? ഞങ്ങള് ജോലി സംരക്ഷിക്കുന്ന വിധത്തില് വടകരയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹമുണ്ട്. വരും ദിവസങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നതാ, എത്ര ജാഥകൾ നിങ്ങൾ പോകുന്നു? വടകരയിലുള്ള കച്ചവടക്കാരെ കച്ചവടം ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജാഥ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ മുന്നോട്ട് വന്നു? ഞാൻ MLA കണ്ടിട്ടുണ്ട്, MPയെ കണ്ടിട്ടുണ്ട്, ഞങ്ങളൊക്കെ പോയി മുനിസിപ്പൽ എല്ലാ അധികൃതരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ വടകര മുനിസിപ്പാലിറ്റി അധികൃതർ, ഞാൻ പ്രത്യേകിച്ച് ചെയർമാനോട് പറയുക, അദ്ദേഹം രംഗത്ത് വരണം. വടകര കച്ചവടക്കാരെ തുടർന്ന് പ്രവർത്തിച്ചാൽ കച്ചവടക്കാരുടെ കുടുംബം മാത്രമല്ല രക്ഷപ്പെടുന്നത്, ഏതാണ്ട് 13000 വരുന്ന തൊഴിലാളികള്, പിടിക തൊഴിലാളികള്, 13260 തൊഴിലാളികളാ വടകരയിലുള്ളത്. അറിയോ, ഓരോ പിടിക്കടക്കുക. ചുമട്ട് തൊഴിലാളികൾ അവശ്യ മേഖലയിൽ വെച്ച് ബാക്കി എല്ലാ ചുമട്ട് തൊഴിലാളികളും കിടക്കുക. അതൊന്നും കാണാൻ ഇവിടെ ആരുമില്ല. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ സംരക്ഷിക്കാൻ വരുന്നവരെ, ഞങ്ങളെ കൂടെ നിൽക്കാൻ വരുന്നവരെ ഞങ്ങൾ മാറോട് ചേർക്കും, അല്ലാത്തവരെ വടകരയിലുള്ള വ്യാപാര സമൂഹം തള്ളിക്കളയുമെന്ന് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത സഭമുര ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെ ഞാൻ പറയുക. അദ്ദേഹം മറ്റൊരു വാക്കും കൂടിയും പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നറിയോ? അദ്ദേഹം പറഞ്ഞത് നിയമം ലംഘിക്കാനുള്ളതാണെന്നാ. അത് മാത്രം അങ്ങനെയല്ല പറഞ്ഞറിയോ, നീതി നിഷേധിക്കുന്നിടത്ത് നിയമം ലംഘിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അതും മഹാത്മാഗാന്ധി കേട്ടാ പറഞ്ഞത്. ഞങ്ങളെ കൊണ്ട് അത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് പോകരുത്. കാരണം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം അപ്പാടങ്ങ് തുറക്കാന്ന്. അപ്പൊ പറയുന്നതിന് ന്യായമുണ്ട് വിശ്വസിക്കുന്നതാണ് ഞാൻ. പക്ഷേ അത് ഈ മഹാമാരിക്കാലത്ത് മറ്റൊരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ്. ഇത്രയും ആത്മസംയമനം രീതിയിലുള്ള ഒരു സമരത്തിന് വടകര മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിലുള്ള ഈ യൂത്ത് വിങ് ഇവിടെ ഇരുന്നിട്ടുള്ളത്. NP ഗോപി അധ്യക്ഷത വഹിച്ചു. ശിവദാസൻ, NK ഹനീഫ്, AT K സാജിദ്, OK സുരേന്ദ്രൻ, MP മജീഷ് കുമാർ, PK ശശീന്ദ്രൻ, OV ശ്രീധരൻ, MK രഘുട്ടി എന്നിവർ സംസാരിച്ചു. എല്ലാ ഷോപ്പുകളും കോഴിക്കോട് ജില്ല ഒഴികെ എല്ലാ ഷോപ്പുകളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. രാത്രി 12 മണിക്ക് ശേഷം ഞാൻ ഹോട്ടലുകാരിരുന്ന് ഭക്ഷണം കഴിച്ച് ഇഷ്ടം പോലെ ആളുകൊണ്ട് ഇവിടെ വടകരയിൽ മാത്രം 100 ദിവസത്തോളം ഞങ്ങൾ പൂട്ടിയിട്ട് രണ്ടാം ഘട്ടത്തിൽ ഇപ്പൊ എല്ലാ സ്ഥലം തുറക്കുമ്പോ വടകരയിൽ മാത്രം രണ്ടാം ഘട്ടത്തിൽ പൂട്ടിയിടാൻ പറയുകയാണ്. വടകരയിൽ ഫസ്റ്റ് പൂട്ടിയിട്ട സമയത്ത് രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പല കച്ചവടക്കാരും ലോണുകള് വീണ്ടും പൂട്ടിയെടുത്തുകൊണ്ടും വീടുകൾ പണയം വെച്ചുകൊണ്ടും രണ്ടാമത്തെ കച്ചവടം ഒന്ന് പുഷ്ടിച്ച് വരുമ്പോഴാണ് രണ്ടാം ഘട്ടത്തിൽ വടകരയിൽ വീണ്ടും ലോക്ക്ഡൌണിലേക്ക് മാറിയിരിക്കുന്നത്. എന്തടിസ്ഥാനമാണിത്?
വിദ്യകളായ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്. എന്തിനാണ് സംഭവം ഇത്? ഒരു ഭാഗത്ത് കടകൾ അടച്ചിടുക, ഒരു ഭാഗത്ത് തുറന്നെടുക്കുക. ഇത് ആരാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? എന്താണ് സംഭവം ഇത്? ഞങ്ങൾക്ക് ജീവിക്കട്ടെ, നമ്മൾ മരിക്കാനാണോ? ഞങ്ങൾ കുട്ടികളില്ലേ? എന്താണ് സംഭവം? ഞങ്ങൾ ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് പോഷിക്കപ്പെടുന്നത്? നിങ്ങൾ ഭരണകർത്താക്കന്മാരല്ലേ? നിയോജക മണ്ഡലം പ്രസിഡന്റ് എ കെ ജലീൽ, നിയോജക മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് അമൽ പി, വിനോദൻ പി എന്നിവർ ഉപവാസം ഇരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യാപാരത്തിന് നഷ്ടം നികത്താൻ വേണ്ടി നിങ്ങൾ സഹകരിക്കുക. സഹകരിച്ചില്ലെങ്കിൽ, ആ സഹകരണം ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് ഞങ്ങൾ വകഞ്ഞു മാറ്റി തട്ടി മാറ്റി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. നിങ്ങളൊക്കെ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ലേ ഞങ്ങളോട് ഇങ്ങനെ അടച്ചിട്ട് വീട്ടിലിരിക്കുക എന്ന് പറയുന്നത്? നിങ്ങളൊരു ശമ്പളം രണ്ടു ദിവസം വൈകിയാൽ നിങ്ങളെങ്ങനെ ഉണ്ടാവും? രണ്ട് ദിവസം വൈകിയാൽ നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് വൈകി എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ പറയുക. ആറ് ദിവസത്തെ ശമ്പളം കട്ടിയുമ്പോൾ നിങ്ങൾക്ക് കട്ടിയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ പറയുക. അതുപോലെ തന്നെ മറ്റ് നിർമ്മാണ മേഖലയായിക്കോട്ടെ, മറ്റുള്ള എല്ലാ മേഖലകളും പ്രവർത്തിക്കുക, വ്യാപാരികളെ പ്രവർത്തിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. കൊറോണ അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിലെ ശ്രേഷ്ഠ പീഡിയ കൂടിയാ കൊറോണ വരുന്നത്, അല്ല വ്യാപാരികളുടെ കച്ചവടം ചെയ്തിട്ടല്ല കൊറോണ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി പറയാ, ഇവിടുത്തെ ബാങ്കിന് വരുന്ന അത്രയും തിരക്ക് ഞങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിലില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ അതിജീവനത്തിന് വേണ്ടി, ഞമ്മക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിജീവന മാർഗമായ കച്ചവടത്തിനാണെന്ന് ഒരു മിനിമം ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ്. എല്ലാ മൂസാക്ക, നിങ്ങളി തേടിയ തിരക്കിട്ട് പോന്നേ. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നേ. അല്ല കളിപ്പാ, ആയി തിന്ന സംഭവോ? ഇഞ്ച ഫോണില് പ്ലേ സ്റ്റോർ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 rupees ഞാൻ വാങ്ങി. ഇഞ്ച് പറഞ്ഞ മാർക്കറ്റില്ലേ ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പുരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ ടോക്ക് മാർക്കറ്റ് ആപ്പ്.